പ്രിയപ്പെട്ട കുട്ടികളെ, അങ്ങനെ നിങ്ങൾ 9-ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് 10-ാം ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും നിങ്ങളെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് ഈ SSLC എന്ന് പറയുന്നത്. ശരിക്കും നമ്മളോട് പല ആളുകളും പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ടാവും, SSLC എത്തി മോനെ, SSLC എത്തി മോളെ, നന്നായി പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം. ശരിക്കും നമ്മൾ ഏത് മേഖല തിരഞ്ഞെടുക്കണമെന്ന് ശരിക്കും തീരുമാനിക്കുന്നത് ഈ ഒരു SSLCക്ക് ശേഷമാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എഡ്മണ്ട് ഹില്ലരിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമുക്ക് എല്ലാവർക്കും അറിയാം എവറസ്റ്റ് കീഴടക്കിയ അല്ലെ ആദ്യത്തെ വ്യക്തിയാണ് അദ്ദേഹം. ഒരുപാട് തവണ, ഏകദേശം 17-ാം തവണയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ എവറസ്റ്റ് കീഴടക്കുന്നത്. ബാക്കി 16 തവണയും അദ്ദേഹത്തിന് അത്, അല്ലെങ്കിൽ ആ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യാതെ അദ്ദേഹം തിരിച്ചു പോരേണ്ടി വന്നിട്ടുണ്ട്. 16-ാം തവണ അദ്ദേഹം പോകുന്ന സമയത്ത് കുറഞ്ഞ ദൂരം എന്താണ് ബാക്കി നിൽക്കെ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് അദ്ദേഹം തിരിച്ചിറങ്ങി വരേണ്ടി വന്നൊരവസ്ഥ കൂടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ അപ്പോഴും അദ്ദേഹം, അല്ലെങ്കിൽ ഈ 16-ാം തവണ കയറിയപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉയരം കീഴടക്കിയ വ്യക്തിയും ഈ ഹില്ലരി തന്നെയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ആ സമയത്ത് ഒരു അവാർഡ് ലഭിക്കുന്നു. ആ അവാർഡ് ഫംഗ്ഷനിൽ വെച്ചിട്ട് അദ്ദേഹം അവിടെ ഒരു എവറസ്റ്റിന്റെ ചിത്രം കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, പ്രിയപ്പെട്ട എവറസ്റ്റ്, നിന്റെ ഹൈറ്റ് ഇനി കൂടുന്നില്ല, പക്ഷേ എൻ്റെ കഴിവുകൾ ഇനിയും ഞാൻ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും, ഉറപ്പായും ഞാൻ നിന്നെ കീഴടക്കുക തന്നെ ചെയ്യുമെന്നാണ് ഈ എഡ്മണ്ട് ഹില്ലരി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് അദ്ദേഹം ആ എവറസ്റ്റ് കീഴടക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഒരു ദിവസം കൊണ്ട് എന്താണ് എവറസ്റ്റ് കീഴടക്കിയ ആളല്ല ഈ എഡ്മണ്ട് ഹില്ലരി, ഒരുപാട് ദിവസത്തെ ഒരുപാട് സമയത്തെ അധ്വാനമാണ് ശരിക്കും അദ്ദേഹത്തെ ഇത് കീഴടക്കാൻ സഹായിച്ചിട്ടുള്ളത്. നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് SSLCയിലാണ്. അത് നിങ്ങൾ ഒരു കീറാമുട്ടിയായിട്ടൊക്കെ പലരും പറയുന്നുണ്ടാവാം, പക്ഷേ ഈ ഒരു SSLCയെ ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് കീഴടക്കാൻ സൈലം ഉണ്ട് നിങ്ങളുടെ കൂടെ. സോ നിങ്ങൾ സൈലത്തിൻ്റെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യുക, നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഏറ്റവും മികച്ച മാർക്ക് വാങ്ങാം. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.